നാട്ടിൽ കടുവകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ഒരു പ്രധാന പ്രശ്നമാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. കടുവകളുടെ ഇണചേരൽ കാലം, കടുവകളുടെ ജനസംഖ്യ വർദ്ധിക്കുന്നത്, കാടുകളുടെ നഷ്ടം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ. നവംബർ മുതൽ ഫെബ്രുവരി വരെ 4 മാസക്കാലമാണ് കടുവകളുടെ ഇണചേരൽ കാലം. ഈ സമയത്താണ് കടുവകൾ പൊതുവെ കാടുവിട്ട് പുറത്തേക്കിറങ്ങുന്നത്. സ്വന്തമായി സാമ്രാജ്യമുള്ളവരാണ് ഓരോ ആൺകടുവയും. മരങ്ങളിൽ നഖമുരച്ചുണ്ടാക്കാറുള്ള പോറലുകളാലും മൂത്രമൊഴിച്ചും സാമ്രാജ്യത്തിന്റെ അതിർത്തികൾ അടയാളപ്പെടുത്തും. ഇടത്തേടാൻ ഓരോ കടുവക്കും വലിയ പ്രദേശം വേണം. ഇണചേരൽ കാലത്തുമാത്രമേ കടുവകൾ സ്വന്തം സാമ്രാജ്യം വിട്ട് പുറത്തേക്കിറങ്ങൂ. ഇണയെ തേടിയുള്ള യാത്രയിൽ മറ്റൊരു ആൺകടുവയുടെ സാമ്രാജ്യത്തിലേക്ക് കയറിയാൽ യുദ്ധം ഉറപ്പാണ്. ഒരു ആൺകടുവയുടെ സാമ്രാജ്യത്തിലേക്ക് മറ്റ് ആൺകടുവകൾക്ക് എത്തണമെങ്കിൽ അവിടെയുള്ള ആണിനെ കീഴ്പ്പെടുത്തണം. ഇങ്ങനെ കീഴ്പ്പെട്ട് പരിക്കേറ്റ് പുറത്താവുന്ന ആൺകടുവകൾ ആയാസമില്ലാതെ ഇര ലഭിക്കുന്ന മേഖലകളിലേക്ക് വാസം മാറ്റും. ഇങ്ങനെ ഇണയ്ക്കായും സാമ്രാജ്യത്തിനായുമുള്ള ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് പുറന്തള്ളപ്പെടുന്ന കടുവകളാണ് അധികവും നാട്ടിലെത്തുന്നത്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിലാണ് വയനാട് ജില്ലയിൽ കടുവശല്യം രൂക്ഷമാകുന്നത്. മാനന്തവാടിയിലെ കുറുക്കൻമൂല, ബത്തേരിയിലെ ബീനാച്ചി, മന്ദംകൊല്ലി, ചീരാൽ, വടക്കനാട്, മൂലങ്കാവ്, തേലമ്പറ്റ എന്നിവിടങ്ങളിലെല്ലാം കടുവകൾ ഇറങ്ങിയത് ഈ മാസങ്ങളിലാണ്. ആരോഗ്യമുള്ള കടുവ പൊതുവെ കാടിറങ്ങാറില്ല. പരിക്കുകൾക്ക് പുറമെ വാർദ്ധക്യത്താലും ഇരതേടാൻ വിഷമമുള്ള കടുവകൾ കാടുകളിൽ നിന്ന് പുറത്തിറങ്ങി ആടുമാടുകളെ ഭക്ഷണമാക്കും. കടുവകളുടെ ആയുസ് സാധാരണഗതിയിൽ 15 വയസ്സുവരെയാണ്. പ്രായമേറുന്തോറും കടുവകൾ എളുപ്പത്തിൽ വീഴ്ത്താവുന്ന ഇരകളിലേക്ക് തിരിയും. അതിലൊന്നാണ് കന്നുകാലികൾ. കാഴ്ച ശക്തി കുറയുന്നതും കടുവകളെ മനുഷ്യവാസ മേഖലകളോട് അടുപ്പിക്കും. ഇണചേരൽ കാലത്തൊഴിച്ച് കടുവകളെ ജോഡികളായി കാണില്ല. ഒറ്റക്കാണ് ഇരതേടൽ. ഒറ്റയിരിപ്പിൽ 30 കിലോ മാംസം വരെ തിന്നും. പിന്നെ 2-3 ദിവസം ഭക്ഷണം വേണ്ട. രാത്രിയിലും ഇരതേടും. കൊന്ന ഇടത്തുവെച്ചു തന്നെ ഇരയെ തിന്നുന്ന പതിവില്ല. വലിച്ച് മാറ്റിവെക്കും. കടുവക്കുഞ്ഞുങ്ങൾക്ക് ഏകദേശം 3 വർഷം വരെ അമ്മയുടെ സംരക്ഷണം ആവശ്യമാണ്. കടുവക്കുഞ്ഞുങ്ങൾ യൗവനത്തിലേക്ക് കടക്കുമ്പോൾ അമ്മയെ വിട്ട് പുതിയ വേട്ടപ്രദേശങ്ങൾ തേടിപ്പോകും. ഇങ്ങനെ വരുന്ന പുതിയ കടുവകളും പരിക്കുപറ്റി സ്വന്തം സാമ്രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെട്ടവരും കാടതിർത്തികളോട് ചേർന്ന് ജീവിക്കാനാരംഭിക്കും. അതിർത്തി ഗ്രാമങ്ങളിലെ വനത്തിന് സമാനമായ തോട്ടങ്ങളടക്കം കടുവകൾ തങ്ങളുടെ സാമ്രാജ്യമാക്കിയെടുക്കും. അവിടെ എളുപ്പത്തിൽ വളർത്തുമൃഗങ്ങളെ തിന്നാൻ കിട്ടും. വയനാട്ടിലെ കാടുകൾക്ക് ഉൾക്കൊള്ളാനാവുന്നതിലും ഏറെ കടുവകൾ ഇപ്പോഴുണ്ടെന്നും കാട്ടുപോത്തും മാനും ഉൾപ്പെടെ ആവശ്യത്തിന് ഇരകളുള്ളതിനാൽ മാത്രമാണ് വലിയ തലവേദന ആകാത്തതെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിക്കുന്നുണ്ട്. നമ്മൾ കടുവകളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കേണ്ടത് പ്രധാനമാണ്. കടുവകളെ കണ്ടാൽ അകലെ നിന്ന് നിരീക്ഷിക്കുകയും വനം വകുപ്പിന് വിവരം നൽകുകയും വേണം. കടുവകളെ പ്രകോപിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം.